ഉപ്പും മുളകിലെ ഋഷിയ ഇന്ന് ഉപ്പും മുളകും എല്ലാം പെരട്ടി ചതച്ചരച്ചിട്ടാണ് ലാലേട്ടൻ പോയത്. ഋഷിയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി പറയാൻ വന്ന സംഭവം അതല്ല. പക്ഷെ ലാലേട്ടൻ അതിൽ കയറി പിടിച്ച് നിന്റെ അടുത്ത് നേരത്തെ ആ കാര്യം ചോദിച്ചപ്പോൾ നിനക്ക് പറയാൻ വയ്യായിരുന്നല്ല, ഇനി നീ പറയണ്ട, ബാക്കിയുള്ളവർ പറഞ്ഞാൽ നീ പിടിച്ച് തൂങ്ങണ്ട, അവിടെ ഈ എന്നാണ് പറഞ്ഞത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഋഷി അവിടെ ആ സംഭവം അല്ലല്ലോ പറഞ്ഞത്, പക്ഷേ ലാലേട്ടൻ അതിനെ ഡബിൾ സ്റ്റാൻഡാക്കി മാറ്റുകയും ചെയ്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി അവിടെ കാണിച്ചത് ഡബിൾ സ്റ്റാൻഡ് അല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ അൻസിബ പറഞ്ഞ സ്ഥാനത്ത് കയറി പിടിച്ചത് ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ലാലേട്ടൻ പറഞ്ഞത്, മോനെ ചോദിച്ചപ്പോൾ പറയേണ്ടായിരുന്നല്ല, അവിടെ ഇരി, ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞത്. അപ്സരയുടെ എവിക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഫുള്ള് ഞെട്ടി. നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് അറിയുമ്പോൾ അവർക്കറിയത്തില്ലല്ലോ, അവരിത് അഭിഷേകം പോകുമെന്ന് കരുതി ഇരിക്കുകയാണ്. അപ്സര പോയതും എല്ലാവരും ഞെട്ടി, ഫുൾ ഒരു അൺപ്രഡിക്റ്റബിൾ പോലെ ആയിപ്പോയി. എല്ലാവരും ഞെട്ടിയിട്ട് ഇനി എങ്ങനെ കളിക്കും എന്നുള്ള ഒരു ലെവലിലാണ്. എനിക്ക് തോന്നുന്നു കളിക്കാൻ ഇനി ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവർ മാറ്റി ചവിട്ടിയേനെ, ഉറപ്പായിട്ടും കളം മാറ്റി ചവിട്ടും. കാരണം അപ്സരയുടെ ഒരു ഷോക്കിംഗ് ആയിപ്പോ, അവരാരും പ്രതീക്ഷിച്ചില്ല. അപ്സര തന്നെ പറഞ്ഞു ഞാൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന്. അവിടെ ഉള്ള എല്ലാവരും ആരും കരുതിയില്ല, ഒരു ഒറ്റ മനുഷ്യൻ കരുതിയില്ല. എല്ലാവരും കരുതി വെച്ചിരുന്ന ആരാ, നമ്മുടെ അഭിഷേകിനെയാണ് കരുതി വെച്ചിരുന്നത്. പക്ഷെ അഭിഷേക് രക്ഷപ്പെട്ടു. അപ്സരയുടെ പേര് ഒരു മനുഷ്യൻ പോലും അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. മോസ്റ്റ് ഓവർ അവിടെ മോർ ഓവർ അവിടെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ആ അപ്സര വിക്ടാപ്പ് അവരുടെ ഒക്കെ കിളി പറന്ന്, ഇനി നാളെ അൻസിബയുടെ എവിക്ഷൻ സമയത്ത് എനിക്കൊന്ന് കാണാം അവരെ കിളി കിളി കിക്കിളി പറന്നു പോകും, കിക്കിളി. കാരണം ആ ലെവൽ ഇവരാരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ ദൈവമേ ഇനി എന്തോന്നൊക്കെ ഇവിടെ നടക്കുന്ന. ഫസ്റ്റ് വീക്ക് രതീഷ് ഔട്ട് ആയപ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത്. രതീഷ് ഔട്ട് ആയപ്പോൾ അവർക്ക് ഏറ്റവും വലിയ അടി കിട്ടി. ഇന്നിപ്പോൾ അപ്സർ ഔട്ട് ആയപ്പോഴാണ് അവർ പിന്നെ ഒന്ന് ഷോക്ക് ആവുന്നത്. ഇനി നാളെ അൻസിബ് ഔട്ട് ആകുമ്പം അവർ ഏത് ലെവലിൽ ചിന്തിക്കുമെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെ പറയുമെന്ന് നമുക്ക് ലൈവായിട്ട് കാണാം. ഇന്ന് ഞാൻ പറഞ്ഞ പോലത്തെ ഇൻസിഡൻസ് എല്ലാം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിജോ ക്യാപ്റ്റനായി, പിന്നെ ബോണസ് പോയിന്റിനെ കുറിച്ച് ലാലേട്ടൻ കുറച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞൊരു ടാസ്ക് ഉണ്ട്, സത്യം മാത്രം പറയാവൂ, ആര് ഫിനാലെ എത്തും ആര് തോക്കും. ആ ടാസ്കിൻ്റെ ഇടയിൽ കൂടി ജിൻഡോയ്ക്ക് ഒരെണ്ണം കിട്ടുന്നു. ജിൻഡോ, ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഈ ജിൻഡോ വാ പൂട്ടി മിണ്ടാതിരുന്നോട്ടെ, ഇനി ജിൻഡോ വാ പൂട്ടി മിണ്ടാതെ ആ സോഫയിൽ ഇരുന്നാൽ മതി, ജയിക്കും. ആ ലക്ഷം ജിൻഡോ വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലേ. ജിൻഡോ വാ തുറന്ന് എനിക്ക് തോന്നിയതാണ്, ജിൻഡോ ഇനി വാ തുറന്നാൽ പണി കിട്ടും, മിണ്ടാതിരിക്കോ ജിൻഡോ ജയിക്കും. നമ്മളെ സീസൺ ഫോറിൽ റോബിൻ്റെയൊക്കെ കാര്യം എങ്ങനെ ആയിരുന്നില്ല, ഒരു 60 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞു മിണ്ട, ഞാനന്നില്ലായിരുന്നു റിവ്യൂവിൽ, ഞാൻ വന്ന ഫൈവില. അപ്പോഴും ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ റോബിൻ ജയിക്കും, വാ തുറന്ന് ഇനി അലയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പണിപാളം. അതേ എനിക്ക് ജിൻഡോയുടെ കാര്യത്തിലും പറയാനുള്ളൂ. മാരാറുടെ കാര്യത്തിലും ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്, മാരാറ് മിണ്ടാതെ ഇരുന്ന് പക്ഷേ ജയിക്കുകയും ചെയ്തു. ആ ലെവലിൽ പോവുകയാണെങ്കിൽ ജിൻഡോ ജയിക്കും, ഇല്ലെങ്കിൽ വേറെ വള്ളിക്കെട്ട് കേസുകളിൽ തള്ളിപ്പോവും. അങ്ങനെ തള്ളാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. എന്തായാലും വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 ഡേ 76 മെയ് 25 ലാലേട്ടൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലെറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ മസ്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ്, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റായിട്ട് എല്ലാ കാര്യവും, ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വന്നൊരു സായിയുടെ മീശയെ കളിയാക്കുന്നു, ആ സായിയുടെ മീശ പഠിച്ച വീഡിയോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ജിൻഡോ മരുന്നൊന്നും കഴിക്കുന്നില്ല, പ്രോപ്പറായിട്ടത് കഴിക്കണം, നിങ്ങൾ പറയുന്ന മരുന്നല്ല ഡോക്ടർ പറയുന്നത്, നിങ്ങളെന്താ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ കൂടുതൽ. എനിക്കിന്ന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ജിൻഡോയുടെ ഈ മരുന്നിൻ്റെ കേസും ജിൻഡോയുടെ അടുത്ത് എന്താ ഈ പറഞ്ഞ പോലെ ജിൻഡോയുടെ കണ്ണട, ജിൻഡോയ്ക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, അപ്പം അത് എടുത്തിട്ട് അവരെന്താ കണ്ണട തരാമെന്നൊക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഒരു സീസണിൽ ഞാൻ അത്രയ്ക്കും ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല, പല സംഭവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജിൻഡോയ്ക്ക് ആ കണ്ണട കൊടുക്കാം, ജിൻഡോയ്ക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അല്ലെ കണ്ണട കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പാവം തോന്നി പെട്ടെന്ന്. വേറെ ഗെയിമിൻ്റെ വ്യൂവിൽ വേപ്പം എനിക്ക് പെട്ടെന്ന് ചെയ്യുന്നത് പാവം, ഇത്രയും ദിവസം കണ്ണും കണ്ടുകൂടാതെ, അപ്പോൾ ഒരു പാവം തോന്നി. കാരണം ഞാനും കണ്ണട വെച്ചിരിക്കുന്നതാണ്, അപ്പോൾ കണ്ണട വെക്കുന്നവരുടെ ബുദ്ധിമുട്ട്, എനിക്ക് വെക്കാൻ പറ്റാത്തവരുടെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാൻ പോകും. ഈ കണ്ണട പൊക്കിക്കഴിഞ്ഞാൽ 5 ഡിസ്റ്റൻസിലുള്ള എനിക്ക് കാണാൻ പറ്റും, എനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അപ്പം അത് ലാലേട്ടൻ ജിൻഡോ അടുത്ത് മരുന്ന് കഴിക്കാൻ പറയുന്നു നേരെ ചൊവ്വേ. എന്നിട്ട് നന്ദന ജയിക്കില്ല എന്നറിഞ്ഞിട്ടും സൂപ്പറായിട്ട് ഊതി തളർന്നെല്ലാം വീണു, അതിനും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നു. അർജുൻ സൂപ്പറായിട്ട് കളിച്ചു എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് ടാസ്ക് നെസ്റ്റിൻ്റെ കേസിലേക്ക് വരുന്നത്. അവർക്ക് തന്നെയാണ് ഈ ആഴ്ച, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർക്ക് തന്നെയാണ് ട്രോഫി, ഈ ആഴ്ച ട്രോഫിയും വൗച്ചറും. പിന്നീടാണ് ഋഷിക്ക് പോയിന്റ് കൊടുത്തതിനെ കുറിച്ചുള്ള സംസാരം. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതിവിടെ ഋഷി ആദ്യം പറഞ്ഞിരുന്നു
എന്താ റഷ്യക്ക് ഓസിന് ഇവിടെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആർക്കും അങ്ങനെ ഒരു വേർഡ് നമ്മൾ ആരും പറഞ്ഞില്ല, എല്ലാവർക്കും വേണമെന്നുണ്ടായിരുന്നു. ഋഷി ഓസി എന്നൊരു ഡയലോഗ് പറഞ്ഞത് കൊണ്ടാണ് ഋഷിക്ക് കൊടുത്തത്. പിന്നെ എനിക്ക് കിട്ടൂല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പം ഋഷി പറയണത് ലാലേട്ടാ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി, പിന്നീട് എന്താ പറയുക ഞാൻ അങ്ങനെയാണ് അഭിഷേകനെ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അഭിഷേകന് കൊടുത്തില്ല? അപ്പം അഭിഷേക് പറഞ്ഞു ഇവൻ എനിക്ക് തരുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ ആദ്യം ഇങ്ങനെ ഇതാ ഞാൻ നിൻ്റെ പേര് പറയുന്നു എന്ന് പറഞ്ഞ് ഷൂ കാണിച്ചു. അപ്പോൾ അവന് മനസ്സിലായി. അപ്പോഴ് ഉടനെ അൻസിബ പറയണം, അത് ജാസ്മിൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവന് വിട്ടുകൊടുത്തത് ആർക്ക്? ഋഷിക്ക് വിട്ടുകൊടുത്തത്. അതിൻ്റെ പിന്നീട് ഋഷി വന്ന് എൻ്റെ അടുത്തിരുന്ന് ആനന്ദ കണ്ണീരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അഭിഷേക് എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇന്ന് വരെ അഭിഷേകിൻ്റെ അടുത്തൊരു സ്നേഹവും പരിഗണനയൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നിൽ നിന്ന് മാത്രമേ അവനെ ഇത് കേട്ടിട്ടുള്ളൂ. ലാലേട്ട അപ്പം ലാലേട്ടൻ അത് ആര് പറഞ്ഞു? അത് ഞാൻ എനിക്ക് ചിരിച്ച് ഞാൻ നേരെ എന്നിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള സ്നേഹവും പരിഗണനയും അവൻ അഭിഷേകിൽ നിന്ന് കിട്ടിയപ്പോൾ അവന് പെട്ടെന്ന് അവന് വിഷമം വന്നതാണ് ലാലേട്ട, അല്ലെങ്കിൽ അവന് ആനന്ദ അശ്രു വന്നതാണ്. അപ്പം ലാലേട്ട നിങ്ങളാണോ തീരുമാനിക്കുന്നത്? വീട്ടിലുള്ള ബാക്കിയുള്ളവർ ആരും പരിഗണന സ്നേഹം ഋഷി എടുത്ത് കാണിച്ചിട്ടില്ലേ? അപ്പം എല്ലാവരും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അൻസിവ പൊളിയുന്നു. അപ്പോൾ വീണ്ടും അപ്പം എന്നിട്ട് അൻസിവ പറഞ്ഞു ജാസ്മിൻ വിട്ടുകൊടുത്തത് അവിടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ ജാസ്മിൻ വിട്ടുകൊടുത്തത്? ജാസ്മിൻ അറിയാം അവിടുത്തെ മെജോറിറ്റി ആൾക്കാരെ ജാസ്മിന് കൊടുക്കില്ല എന്നും കിട്ടില്ല എന്നും ജാസ്മിൻ അറിയാം. ഋഷിയും അഭിഷേകും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. ജാസ്മിന് കിട്ടില്ലെന്നായപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഗെയിം അവിടെ ഇറക്കി. ഇത് ജാസ്മിൻ അവിടെ വേണ്ടത് ബോണസ് ടാസ്കിൻ്റെ പോയിൻ്റ് ആയിരുന്നില്ല, ഇവക്ക് വേണ്ടത് എവിക്ഷൻ ഫ്രീ ആണ്. അപ്പോൾ എവിക്ഷൻ ഫ്രീ ഇവൾ ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹതാപതരംഗമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ പോയിൻ്റ് എല്ലാം കൊട്ടി ഞാൻ അങ്ങ് കൊടുക്കാം, ഇവനെ കൊടുക്കാം, ഞാൻ എൻ്റെ പോയിൻ്റൊക്കെ അങ്ങ് എനിക്ക് വേണ്ടേ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെവലിലേക്ക് വന്നപ്പോൾ പുറത്തുനിന്ന് ഇവക്ക് വോട്ട് വരും. ഏത് അടുത്ത ആഴ്ച അവളെ എവിക്ഷൻ നിൽക്കുമ്പോൾ ആ ഈ ഋഷിക്ക് അവൾ കൊടുത്തവളാണ് പോയിൻ്റൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവക്ക് വോട്ട് വരും. അതാണ് അവളുടെ ബുദ്ധി, അതിന് വേണ്ടിയിട്ടാണ് ഇവൾ ചെയ്തത്. അപ്പോൾ ജാസ്മിൻ എൻ്റെ പൊന്നിൽ ആലായിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് വിജയിച്ചതാണ് ഞാനെന്നല്ല എല്ലാവരും, അത് നമ്മൾ നാല് പേരും കൂടെ അടി കൂടി ആർക്കും കിട്ടാതെ പോകരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇതെടുത്ത് അവന് കൊടുക്കാൻ സമ്മതിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല, എല്ലാവർക്കും വേണമെന്നായിരുന്നു, പക്ഷേ നഷ്ടപ്പെട്ട് പോകരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്തും ശരിയുണ്ട്, അൻസിബയുടെ ഭാഗത്തും ശരിയുണ്ട്. അൻസിബ കറക്റ്റ് നമ്മൾ റിവ്യൂ പറയുമ്പോഴാണ് ആ സമയത്ത് പറഞ്ഞത് സത്യം, കാരണം ഒരു റിവ്യൂ പറഞ്ഞ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പം ആ ജാസ്മിൻ അവിടെ കാണിച്ചത് അങ്ങനെയാണ് എന്നേ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവൾക്ക് കിട്ടില്ല, അപ്പോൾ അവൾ ആർക്കെങ്കിലും കൊണ്ട് പോട്ടെ തല്ലിക്കൊണ്ട് തുലയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തന്നേ കരുതുള്ളൂ. അപ്പോൾ അത് അവരുടെ ഭാഗത്തും ഇവളുടെ ഭാഗത്തും രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്. അപ്പോൾ ജിൻഡോ അപ്പോൾ സിജോ അത് ലാലേട്ട ഞാൻ പറഞ്ഞിരുന്നു അതങ്ങനെ വിട്ടുകൊടുത്തത് ശരിയായില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്തിനാ നമ്മൾ മാറി നിൽക്കണേ, നമ്മൾ കളിച്ചതല്ലേ, മാറി നിൽക്കണേ എന്തിനാന്ന് ഞാൻ ജാസ്മിനോടും അർജുനോടും ഞാൻ ചോദിച്ചു. അപ്പോൾ ജിൻഡോ നല്ല കാര്യം ലാലേട്ട ഋഷിക്ക് കിട്ടിയത് നല്ല കാര്യം. അപ്പോൾ നോറ ലാലേട്ട വിട്ടുകൊടുക്കാൻ എന്ന് പറയുന്ന ഈ പോയിന്റ് ഇപ്പം അൻസിത്ത പറഞ്ഞല്ലോ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇവിടെ വന്ന ജാസ്മിൻ തുടക്കത്തിൽ ഭയങ്കര ദുർഭാഷിക്കാരിയായിരുന്നു. ജാസ്മിൻ ഒത്തിരി മാറ്റങ്ങൾ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ജാസ്മിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല അവൾക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം, പക്ഷേ വീണ്ടും അവളെ ഒരുമാതിരി ഈ വേസ്റ്റ് പോലെ കണ്ട് കണക്കാക്കി പോവാതിരിക്കുക. അവിടെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അൻസിബയ്ക്കിട്ട് ഒരു കുത്താണ്. പിന്നെ അപ്പം അതവിടെ കഴിയുന്നു. അതിനുശേഷമാണ് ലാലേട്ടൻ പറയുന്നു മാല നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കുറേ ഹാരം വരുന്നു, കുറേ ഹാരം. അപ്പോൾ ഇത് ബിഗ് ബോസ് വീട്ടിലെ ഒരു ക്വാളിറ്റി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവും. അതായത് ഈ വീട്ടിൽ ഫിനാലെ വരെ എത്താൻ കഴിവുള്ള ഒരാളാണ്, പക്ഷേ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും. അങ്ങനെ തോന്നുന്ന ഒരാൾക്ക് മാല ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ജാസ്മിൻ അപ്സരയ്ക്ക് കൊടുക്കുന്നു, ഒത്തിരി മാറിയിട്ടുണ്ട്, അപ്സരച്ചിരി മൂഡ് സ്വിങ്സ് ആണ് പ്രശ്നം, അത് മാറ്റിക്കഴിഞ്ഞാൽ ഫിനാലെ വരെ എത്തും, ഒരു സൂപ്പർ ഗെയിമറാണെന്ന് പറയുന്നു. അർജുൻ ജിൻഡോയ്ക്ക് മാല ഇടുന്നു, വാക്കുകൾ എല്ലാം സൂപ്പറാണ്, പക്ഷേ കുറച്ചുകൂടിയൊക്കെ റിയലൈസ് ചെയ്ത് ഫിസിക്കൽ ടാസ്കിൽ കൂടുതലായിട്ടൊക്കെ എന്താ പറയുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും. അപ്പോൾ അടുത്ത് സിജോ നന്ദനം കിട്ടുകൊടുക്കുന്നു, വന്ന ടൈമിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നുവെങ്കിലും വാക്കുകൾ ഇപ്പം നല്ല സൂക്ഷിച്ച് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ എത്തും. അഭിഷേക് ഋഷിക്ക് ഇവർ ചങ്കും ചങ്കും ഒക്കെ അങ്ങോട്ടും ഇടുന്നു. അഭിഷേക് ഋഷിക്ക് ഞാൻ വയൽക്കാടായിട്ട് വന്നപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്, പക്ഷേ അവൻ പ്യുവർ സോളാണ്, ഇപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ വോയിസ് റൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവൻ വോയിസ് ഇനി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഫിനാലയിലെത്തും. അടുത്ത് ഋഷി ജിൻഡോയ്ക്ക് ജിൻഡോ ടോപ് ഫൈവില് വരും, പിന്നെ കുറച്ചുകൂടിയൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ വിജയിക്കും. അൻസിബ ഋഷിക്ക് കൊടുക്കുന്നു, അത് ഒരു മാനസിക പരിഗണനയുടെ കാര്യം എപ്പോഴും ഇവിടെ പറയുന്നത് ഋഷിയാണ്. ഒരു ഗെയിമാകുമ്പം അതൊക്കെ വേണമല്ലോ, പരിഗണന കാണിക്കാനാണല്ലോ നമ്മൾ ഈ ഗെയിമിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഋഷിക്ക് ഞാനത് കൊടുക്കുന്നു. പിന്നെ മൂന്ന് വീക്സിന് മര്യാദയ്ക്ക് നീ ഇരുന്നാൽ മതി, ഒന്നും നീ ചെയ്യണ്ട, നീ മര്യാദയ്ക്ക് അങ്ങ് ഇരിക്കണം.
അപ്പോൾ അപ്സര ഞാനത് നോറയ്ക്ക് കൊടുക്കുന്നു. ചെറിയ കാര്യങ്ങളെ നോറ കയറി റിയാക്ട് ചെയ്യുന്നു വലുതായിട്ട്. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നോറ അവിടെ എത്തും. അപ്പോൾ അടുത്ത് ശ്രീതു, ശ്രീതു നോറ ഞാൻ അൻസിത്താക്ക് കൊടുക്കുകയാണ്. ചെറിയ കാര്യത്തെ വലുതായിട്ട് ആകാശത്ത് കൊണ്ടുപോയാണ്, വീർപ്പിച്ചാണ്, ഗാലക്സി ഒക്കെ ലോകമായിട്ട് മാറ്റി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ കാര്യം പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് ഫൈവിലെത്തും. അപ്പോൾ ശ്രീതു, ഞാൻ ജാസ്മിന് കൊടുക്കുന്നു. ജാസ്മിൻ ആദ്യം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, ഇപ്പം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യം ഇവിടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ ഫിനാലെ എത്തും. നന്ദന, ഞാൻ സായിക്ക് കൊടുക്കുന്നു. സായി ഇപ്പം സോപ്പിട്ട് സോപ്പിട്ട് നിൽക്കുകയാണ്. അത് മാറി ഉഷാറായി കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലെത്തും, ചിലപ്പോൾ ജയിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ജിൻഡോ, ഞാൻ അർജുന് കൊടുക്കുന്നു. അർജുൻ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഗെയിം മാത്രം കളിച്ചു കഴിഞ്ഞാൽ പോരാ, കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അർജുൻ എത്തും. സായി, ഞാൻ സിജോയ്ക്ക് കൊടുക്കുന്നു. കാരണം സിജോ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജേണിയാണ് സിജോയുടെ. അപ്പോൾ വെർബൽ എബിലിറ്റി കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ സിജോ മുന്നിലെത്തും. അടുത്ത ലാലേട്ടൻ, ആ അർജുനും ശ്രീധുവിനുമാണ് ഒന്നും കിട്ടാത്തതല്ലേ. ആ പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്, നമുക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒത്തിരി മാറി. നിങ്ങൾക്ക് അവസാനത്തെ ക്യാപ്റ്റൻസിയിൽ ആരൊക്കെയാണ്? അർജുൻ, സിജോ, ജിൻഡോ. ആ നിങ്ങൾ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ. ലാസ്റ്റ് ക്യാപ്റ്റൻസിയാണ്, പക്ഷേ ഒരു പവർ ക്യാപ്റ്റൻസിക്ക് ഉണ്ടാവത്തില്ല. ഇത്തവണ ഒരു പവർ ക്യാപ്റ്റൻസിക്ക് കുറവായിരിക്കും, അത് വേറൊന്നുമല്ല. ലാലേട്ടൻ പറയുന്നില്ല, അത് ബിഗ് ബോസ് പറയുന്നതാണ് പറയുന്നത്, വേറൊന്നുമല്ല. നോമിനേഷൻ ഫ്രീ കിട്ടത്തില്ല. സാധാരണ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ കിട്ടും, ഇത്തവണ നോമിനേഷൻ ഫ്രീ കിട്ടത്തില്ല. അങ്ങനെ ക്യാപ്റ്റൻസി നടക്കാൻ പോവാണ്. മൂന്ന് പേരും ആക്ടിവിറ്റി ഏരിയയിൽ വരുന്നു, അർജുനും സിജോയും ജിൻഡോയും. വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോ ഇട്ടിരുന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കുറച്ച് ജനറൽ നോളജ് ഫസ്റ്റ് റൗണ്ട് കുറച്ച് ജനറൽ നോളജ് ചോദിക്കുക, പിന്നെ കുറച്ച് എന്താ പറയുക കണക്കിലെ കളികൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ രണ്ടാമത് കുറച്ച് കുസൃതി ചോദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മൂന്നാമത് ഒരു ബോൾ തട്ടുന്ന ഒരു ടാസ്ക്കാണ്. ആദ്യം ഇവരടുത്ത് ചോദിക്കുന്നത് ആകാശവാണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിനൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ. എന്നിട്ട് മേരിയുടെ അച്ഛന് മേരിയുടെ ഇരട്ടി വയസ്സാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. പിന്നെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് ലിസ ആപ്പിൾ, ലിസയുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ മൂന്നരട്ടി നാലരട്ടി എന്ന് പറഞ്ഞൊരു ചോദ്യം. പിന്നെ എ ടി എം ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പിന്നെ മൂന്ന് ഗുളിക കഴിക്കാൻ അരമണിക്കൂർ ഇടപെട്ട് കഴിക്കണമെങ്കിൽ ടോട്ടൽ എത്ര മണിക്കൂർ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. അതിനുശേഷമാണ് വിഷ്വൽ ഗെയിം കൊടുക്കുന്നത്. അതായത് ഒരു നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ തന്നെ കുറച്ച് വീഡിയോസ് കാണിച്ചിട്ട് ഇതിനകത്ത് എത്ര കുറേ കോഴിയും പട്ടി ആടൊക്കെ നടന്നു, എത്ര കോഴിയുണ്ട്, എത്ര ആട്, എത്ര പട്ടി എന്നെല്ലാം ചോദിക്കുന്നതാണ്. അതിനുശേഷം ഈ സെക്കൻഡ് റൗണ്ടിൽ തന്നെ രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് ജിൻഡോ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, എൻ്റെ കണ്ണട ബിഗ് ബോസ് വാങ്ങിച്ച് വെച്ചിരിക്കാൻ എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ലാലേട്ടാ എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ കാര്യം പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും കുസൃതി ചോദ്യങ്ങളിലേക്ക് വരുന്നു. പിന്നീടാണ് ഒരു ടാസ്ക് വരുന്നത് ഇവർക്ക്. അത് രണ്ട് റൗണ്ട് കഴിയുന്നു, അപ്പം ഇവർക്ക് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ നല്ല പോയിന്റ് കിട്ടുന്നുണ്ട്, അത് അവസാനം പറയാം. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പെഡസ്റ്റൽ കൊടുക്കുന്നു, ഒരു ബാറ്റും ബോളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ബോൾ എടുത്തിങ്ങനെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ ബാറ്റിൽ തട്ടി 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 തട്ടിക്കൊണ്ട് അവിടെ ഒരു പൊത്തുണ്ട്, ആ പൊത്തിനകത്തിടണം. മാക്സിമം ബോൾസ് ഇടുന്ന ആളുകൾ ജയിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മൂന്ന് ടാസ്കിലും കൂടി സിജോ എട്ട് ബോൾ ഇടുന്നു, അതിനകത്ത് അർജുൻ ആറ് ബോൾ ഇടുന്നു, ജിൻഡോ രണ്ട് ബോൾ ഇടുന്നു. അപ്പോൾ ഈ മൂന്ന് ടാസ്കിലും കൂടി ടാസ്ക് 1 2 3 മൂന്നിലും കൂടി സിജോയ്ക്ക് 4.5 പോയിൻ്റ്, ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ പകുതി പോയിൻ്റേ കൊടുക്കുന്നുണ്ട്, 4.5 പോയിൻ്റ്. ജിൻഡോയ്ക്ക് 3 പോയിൻറ്റും അർജുന് 3.5 പോയിൻറ്റും കിട്ടുവാണ്. അങ്ങനെ സിജോ ക്യാപ്റ്റനായിട്ട് മാറുന്നു. അതെ, സിജോ ക്യാപ്റ്റനാകുന്നു. അതിനുശേഷം ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ജിൻഡോയുടെ കണ്ണട ഫോട്ടോക്രമിക്കാണ്, അതുകൊണ്ടാണ് തരാത്തത്. അപ്പോൾ ജിൻഡോയുടെ പവർ എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിക്കുന്ന കട പറഞ്ഞു തരാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് ജിൻഡോയ്ക്ക് കണ്ണട ശരിയാക്കി തരാം എന്ന് പറയുന്നത്. അത് വളരെ വലിയ ഒരു ഉപകാരമാണ്, കാരണം ആ പുള്ളിക്കാരൻ്റെ കണ്ണ് വായിക്കാൻ പറ്റാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ എന്നെപ്പോലുള്ള ആരുടെങ്കിലും വന്ന് പറയണേ ഞാൻ ജിൻഡോയുടെ പിയാറാണെന്ന് പറയണേ, എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത് അതിനുശേഷം ലാലേട്ടൻ വീട്ടുകാരുടെ ഒരു ടാസ്കുമായിട്ട് വരികയാണ്. ന്യൂസിൻ്റെ ഫുൾ ഫോം അറിയാമോ ഒന്ന് നോറെടുത്ത് വയ്ക്കുന്നു. ഇക്കറിയില്ല ലാലേട്ട, അവർ ഋഷി നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നാണെന്ന് പറയുന്നു. അതിനുശേഷം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് തുടങ്ങുകയാണ്. ഒരു ബൗളിനകത്ത് കുറേ ലോട്ടുണ്ട്, ആ ലോട്ടെടുക്കുക. ആ ലോട്ടിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത് അതിനുത്തരം പറയുക. ഋഷി എടുക്കുന്നു. കപട സൗഹൃദം വീട്ടിൽ കാണിക്കുന്നതാരും? ഇല്ല ലാലേട്ട, അവിടെ കപട സൗഹൃദം ആരും കാണിക്കുന്നില്ല, ആരും കപട സൗഹൃദം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ജാസ്മിൻ, അപ്പം എനിക്കങ്ങനെ പറയാൻ ആരുടെയും പേരില്ല ലാലേട്ടൻ, ആരുടെയും പേരില്ല. അപ്പോൾ ലാലേട്ടൻ ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ ജാസ്മിൻ എനിക്ക് പറയാനുണ്ട്, അൻസിബയാണ് കപട സൗഹൃദം കാണിക്കുന്നത്. സുഹൃത്തിന് തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം, അത് ചൂണ്ടിക്കാണിക്കാത്ത ആളാണ് അൻസിബ. എപ്പോഴും ഋഷിയുടെ ഭാഗം പറയും, തെറ്റുപറ്റി കഴിഞ്ഞാലും അത് പറഞ്ഞു കൊടുക്കത്തില്ല. ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഋഷി തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അൻസിബ പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അഭിഷേക്, പൂർണ്ണമായി സത്യസന്ധമായി ഈ വീട്ടിൽ നിൽക്കുന്നത് ആര്? അത് എൻ്റെ ചങ്ക് ഋഷി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഋഷിയുടെ പേര് പറയുന്നു, പ്യുവർ സോളാണ് അവൻ. അടുത്ത് അൻസിബ,
സഹതാപം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആര്? അത് നോറയാണ്. നോറ വിക്ടിം കാർഡാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോറ പറയണം, അല്ല അതിൻ്റെ ആവശ്യം നോറയ്ക്കില്ല, അപ്പം എൻ്റെ സ്പേസാണ്, ഞാൻ പറയട്ടെ. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യാണ് അവളുടെ മാതാപിതാക്കളെ കുറിച്ച്. സിജോ പോകുന്നു, സിജോക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നതെന്ന് ഞാൻ കേട്ടില്ല ആ സമയത്ത്. മർമ്മം നോക്കി കളിക്കുന്നത് നല്ലപോലെ കളിക്കുന്ന ആരും നിങ്ങൾ എന്തുമാണ് ചോദിക്കുന്നത്. അപ്പം സിജോ അത് സായി ആണെന്നാണ് പറയുന്നത്. മർമ്മം നോക്കി സായി നല്ല വ്യക്തമായിട്ട് പ്ലാനിംഗ് ഉള്ള ആളാണെന്ന് പറയുന്നു. അപ്സര കാര്യം വളച്ചൊടിക്കുന്നത് ആരാണെന്നാണ് കിട്ടുന്നത്. അപ്പോൾ അപ്സര ജിൻഡോയാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും മാക്സിമം അതിനെ കാര്യം വളച്ചൊടിക്കും, അതാണ് പുള്ളിക്കാരൻ്റെ പരിപാടി. നോറ ഇരട്ടം താപ്പുകാരി ആരാണെന്നാണ് ചോദ്യം. നോറ അൻസിബയാണ്. കാരണം ഈ പറഞ്ഞ ജിൻഡോയുടെ മഗിൻ്റെ കേസിൽ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ യൂസ് ചെയ്ത് തിരിച്ച് മറിച്ച് ഒരു ഇരട്ടത്താപ്പായിട്ട് നോക്കി. അടുത്ത് നന്ദന പോകുന്നു. ഗെയിമിൽ ഭീഷണി ആരാണെന്ന് ചോദിക്കുന്നു. അത് ജിൻഡോയാണ്. എല്ലാ വള്ളികളിലും കയറി പിടിക്കും. ശ്രീതു പോകുന്നു. ചതിച്ചവർ ആരാണെന്ന് ചോദിക്കുന്നു. അത് ഞാൻ കളിയായിട്ട് പറയാം, സിജോയാണ് എന്നെ ചതിച്ചത്. സീരിയസ് ആയിട്ടല്ല, ഇങ്ങനെ ഇന്നലെ എന്നെ ജയിൽ നോമിനേഷനിൽ പെടുത്തി, ഇടയ്ക്കിടയ്ക്ക് എന്നെ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ എന്നെ ചതിക്കുന്നത് സിജോയാണ്. അപ്പോൾ അടുത്ത് അർജുൻ വിശ്വാസമില്ലാത്ത ആരാണ്? അതെനിക്ക് അൻസിബയാണ് വിശ്വാസമില്ലാത്തത്. അൻസിബയുടെ അടുത്ത് ഞാൻ എൻ്റെ ക്യാരക്ടർ പറഞ്ഞിട്ട് അത് വെച്ച് എൻ്റെ മുന്നിൽ പിന്നീട് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ മിണ്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കേസാണ്. സായി യോഗ്യതയില്ല എന്ന് തോന്നിയത് ആർക്കാണ്? അത് ജാസ്മിനാണ് യോഗ്യതയില്ല എന്ന് തോന്നിയത് ഫിനാലയിലെത്താൻ. പുറത്ത് ഗെയിം കണ്ട് വന്നിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത് ജാസ്മിൻ മോശപ്പെട്ട വ്യക്തി, മോശപ്പെട്ട ഇവിടെ ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണ്? അപ്പം ജിൻഡോയുടെ പേരാണ് ഞാൻ പറയുന്നത്. ടാസ്കിലെ പല പ്രവർത്തികളും വളച്ചൊടിച്ചുകൊണ്ട് വൃത്തിയായിട്ട ലെവലിൽ ഇങ്ങനെ ജിൻഡോ കളിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ജിൻഡോ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ജിൻഡോ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കാണിക്കത്തില്ലേ, നീ എനിക്ക് ദേ ഇങ്ങനെ രോമം മാത്രം, അതുപോലെ ജിൻഡോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് അപ്പം ജാസ്മിൻ അതേ കണ്ടല്ലോ ലാലേട്ടാ കാണിച്ചത്, ഇതാണ് അയാളുടെ സ്വഭാവം. അപ്പോൾ ലാലേട്ട എന്താണ് ജിൻഡോ നിങ്ങളെ കാണിച്ചത്? ആ കാണിച്ച ആക്ഷൻ ശരിയാണോ? അയാളൊരു ടാസ്ക് ചെയ്യുമല്ലേ. അപ്പം ലാലേട്ടാ അത്, അപ്പോൾ ജിൻഡോ സോറി എൻ്റെ അടുത്തല്ല, ജാസ്മിൻ്റെ അടുത്ത് സോറി പറ സോറി ജാസ്മിൻ. അടുത്ത് ജിൻഡോ വരുന്നു. ഫിനാലെ വരെ എത്തില്ല എന്ന് തോന്നുന്നത് ആരാണ്? അത് ജാസ്മിനാണ്. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. എനിക്ക് ആദ്യം ഓപ്പോസിറ്റ് നിന്ന് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയി, എത്തത്തില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഹൂന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? ഇല്ല, അപ്പോൾ സോറി പറ അങ്ങനെ സോറി പറഞ്ഞ് ആ പ്രശ്നം തീർക്കുന്നു. ഇനി ഇതിനെതിരെ ആർക്കെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കെതിരെ ആരോപിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്കെതിരെ മറുപടി പറയാനുണ്ടോ? അപ്പോൾ നോറ പറയുന്നു, അത് എൻ്റെ ടാലൻറ്റ് ഷോക്കേഴ്സ് ചെയ്യാൻ വന്ന ആളാണ് ഞാൻ, അല്ലാതെ ഇവിടെ എൻ്റെ സിമ്പതി കാണിക്കാൻ വന്ന ആളല്ല. എനിക്കങ്ങനെ ഒരു വോട്ടും വേണ്ട. എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. അതിൻ്റെ വോട്ട് മതി എനിക്ക്. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്കിവിടെ നിന്നാൽ മതി. അല്ലാതെ ഊതി വീർപ്പിക്കാൻ എൻ്റെ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അൻസിബ എനിക്ക് പറയാനുണ്ട്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് ഇവിടെ പലരും പറയുന്നു. ഞാൻ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടില്ല. തിരുത്തി കൊടുക്കാൻ ഞാൻ വലിയ ആളല്ല. പിന്നെ ഞാനിവിടെ എന്തെങ്കിലും ഋഷിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് അവനെ നിയന്ത്രിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആ വിഷയം എനിക്കില്ല. അപ്പോൾ അടുത്ത് വേറെ ആർക്കെങ്കിലും എന്തായാലും പറയണ്ട. അപ്പോൾ ഋഷി കൈവെക്കുന്നു. അതിലാലേട്ട ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വലിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കാൻ വേണ്ടി എന്തും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാലേട്ട വേണ്ട വേണ്ട, ആ കാര്യം പറയണ്ട. നിൻ്റെ അടുത്ത് നിനക്ക് ഏത് കാർഡാണ് നേരത്തെ കിട്ടിയത്? ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലേ? അപ്പം നിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിനക്ക് ഇവിടെ ആരെയും അങ്ങനെ പറയാനില്ല. അപ്പം അതുകൊണ്ട് നീ എന്തായാലും ഈ കാര്യം പറയണ്ട. പക്ഷേ അവിടെ ഋഷിയുടെ ഭാഗത്താണ് ന്യായം. കാരണം ഋഷി സംഭവം പറയാൻ വന്നത് അൻസിബ, എന്താ പറയുക, അൻസിബ ഇപ്പം പറഞ്ഞതുപോലെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയാൻ വന്നത്. പക്ഷേ ലാലേട്ടന് കലി കയറി എന്താണെന്ന് അറിയാമോ? ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സാധനം എനിക്ക് ഡിബിൻ ആരുടെയും പേര് പറഞ്ഞു. അപ്പം നീ ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമേ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും ഋഷിയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞെന്ന്. എപ്പിസോഡ് റീവൈൻഡ് അടിച്ചു നോക്കുക, അത് ഋഷിയുടെ ഡബിൾ സ്റ്റാൻഡ് അല്ല. കാര്യം ഞാൻ ഋഷി ഒത്തിരി ഞാൻ നെഗറ്റീവ് പറയുമെങ്കിൽ അവിടെ ഋഷി ഡബിൾ സ്റ്റാൻഡ് കാണിച്ചിട്ടില്ല. അവിടെ കാണിച്ചിട്ടില്ലടേ, അവിടെ ഋഷി കാണിച്ചിട്ടില്ല. ഋഷി അൻസിബ പറഞ്ഞൊരു സാധനം ഉദാഹരണം എടുക്കണം. പക്ഷെ ലാലേട്ടൻ അത് ഡബിൾ സ്റ്റാൻഡാണെന്ന് കരുതിയതാണോ അതോ അങ്ങനെ ആക്കുന്നതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അടുത്ത് ലാലേട്ടൻ പറയുന്നു, നീ കാർഡെടുത്തപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ സംസാരിക്കാൻ താല്പര്യമില്ല, അവിടെ ഇരി. അപ്പോൾ ജാസ്മിൻ സായും ജിൻഡോയും പറഞ്ഞു ഞാൻ ഫിനാലെ എത്താൻ യോഗ്യതയല്ലെന്ന്. ഞാൻ തകർന്നു പോയിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ ഞാൻ ഫിനാലെ വരെ എത്തും ഇൻഷാ അല്ലാഹ് എന്ന് പറയാണ്. അപ്പോൾ അടുത്ത് ജിൻഡോ, ജാസ്മിൻ എന്നെ മോശപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു. എന്നെ ലാലേട്ടാൻ പുറത്താക്കിയതിന് ശേഷം ഞാൻ ഒരു മോശം വേർഡും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം യവിക്ഷനാണ്. ജാസ്മിൻ, അഭിഷേക്, ഋഷി, അപ്സര ഇവരെ നാല് പേരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു. കുറേ കളങ്ങളുണ്ട്. ജാസ്മിൻ കളം ഒന്നിൽ കയറി നിൽക്കൂ, അവിടെ ഒരു കാർഡുണ്ട് അത് വായിക്കൂ. വായിക്കുമ്പം അഭിഷേക് ഏഴാമത്തെ കളത്തിൽ നിൽക്കൂ. അപ്പോൾ അഭിഷേക് അത് വായിക്കുന്നു. ഋഷി പോയി ജിൻഡോയെ വരാൻ പറയൂ. അങ്ങനെ ഋഷി പോയിട്ട് ജിൻഡോ അതിന് പകരം വരുന്നു. ജിൻഡോ രണ്ടാമത്തെ കളത്തിൽ നിൽക്കൂ. അപ്സര അഞ്ചാമത്തെ കളത്തിൽ നിൽക്കൂ. ജാസ്മിൻ രണ്ടിൽ, ജിൻഡോ പതിനാറിൽ, അപ്സര പതിമൂന്ന്, അഭിഷേക് പതിനഞ്ച്. എല്ലാവരും കൂടി, അഭിഷേകും അപ്സരയും സ്വിച്ച്, എല്ലാവരും കൂടി ഒരുമിച്ച് ഏറ്റവും ഫ്രണ്ടിലത്തെ കളത്തിലേക്ക് ചാടി ആ കാറിനടുത്ത് ഒരുമിച്ച് ക്യാമറയിൽ കാണിക്കാൻ പറയുന്നു. അഭിഷേക് സേവ്ഡ്, ജിൻഡോ സേവ്ഡ്, ജാസ്മിൻ സേവ്ഡ്, അപ്സര എവിക്റ്റഡ്. അതെ, അപ്സര അങ്ങനെ എവിക്റ്റ് ആവുകയാണ്. യാത്ര പറഞ്ഞ് മെയിൻ ഡോർ വഴി പുറത്തു വരാൻ ബിഗ് ബോസ് പറയുന്നു. വീട്ടുകാരോട് പോയി യാത്ര പറഞ്ഞിട്ട് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. മേ ദ ബെസ്റ്റ് വൺ വിൻ.
എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആരോടും ഒരു വിറപ്പുമില്ല, എല്ലാം ഗെയിമാണ് എന്നെല്ലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇറങ്ങുന്നു. അങ്ങനെ അപ്സര എവിക്റ്റ് ആവുന്നു. നേരെ സ്റ്റേജ് വന്നിട്ട് ലാലേട്ടനെ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ലാലേട്ട. അപ്പോൾ ലാലേട്ട പറഞ്ഞത്, ഇതൊരിങ്ങനെയാണ് ഗെയിം, ഏഴരക്കുറേ നിങ്ങൾ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ ഇതാണ് ഗെയിം. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, എന്തോ അറിയത്തില്ല എന്ന് പറഞ്ഞ് അപ്സരയുടെ ജേണി അവിടെ എൻ്റെ ആവുന്നു. വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. വീട്ടുകാരെ കാണിക്കുമ്പോൾ വീട്ടുകാർ പറയുവാണ്, അത് ഒട്ടും നമ്മൾ വീട്ടുകാരത്ത് പറയുന്ന ഇടാ എനിക്ക് പോണ്ടാ എന്നല്ല അപ്സര പറയുന്നുണ്ട്. എന്നിട്ട് അപ്സരെ പറഞ്ഞയക്കുകയാണ് ലാലേട്ടൻ. ഓക്കെ, അപ്സര സ്റ്റേജിൽ നിന്ന് പോകുന്നു. എനിക്ക് ഇനി അപ്സരയെക്കുറിച്ച് പറയാനുള്ളത്, അപ്സര എന്ന് പറയുന്നത് ഒരു സൂപ്പർ പ്ലെയറായിരുന്നു അല്ലേ, നമുക്ക് ഭയങ്കര വലിയൊരു പ്ലെയർ എന്ന് പറയാനല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫീമെയിൽസ് ലേഡീസൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്ന് എങ്ങനെ കളിക്കണം എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ഈ സീസണിലുണ്ടായിരുന്നു. അതിലൊരു തെളിവ് കൂടിയായിരുന്നു അപ്സര. സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു അൺഫെയർ എവിക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പലരും ഇതിനകത്തു നിന്ന് പോയിട്ട് അപ്സര ഒരിക്കലും സീസൺ സിക്സിൻ്റെ വിന്നറാകേണ്ട ആളാണ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്താ പറയുക, ഒരു ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഒരു ടോപ്പ് സിക്സ് ടോപ്പ് സെവൻ അത്രയൊക്കെ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ടോപ്പ് ഫൈവ് സിക്സ് സെവൻ ഒക്കെ അതിനകത്തൊക്കെ വരാൻ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു കമ്പയർഡ് വിത്ത് അതേഴ്സ് ദാറ്റ് ഇൻക്ലൂഡിങ് ഹൗസ്. വീട്ടിനകത്ത് ഉള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ പൊസിഷൻ അപ്സരയ്ക്ക് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് അൻസിബയും ഋഷിയും. അൻസിബ ഋഷിയെ വിളിച്ചുകൊണ്ട് നേരെ അവരുടെ റൂമിലേക്ക് പോകുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്. അപ്പം ഋഷി, ഇതാണ് നമ്മൾ വിചാരിക്കുന്ന റീസൺസ് അല്ല, പുറത്ത് പലരും കരുതുന്ന പല പല റീസൺസാണ്. പക്ഷെ ഇങ്ങനെ പുറത്ത് ആൾക്കാർ കരുതെങ്കിൽ നമുക്ക് അങ്ങനെ നിന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പം ശ്രീധു അർജുനും വാഷ്റൂമിൽ, അർജുന് ഭയങ്കര വിഷമം. ശ്രീധു പറയാണ്, ഇതാണോ അർജുൻ വന്ന് നിങ്ങൾ വന്ന് അൺഎക്സ്പെക്റ്റഡ്നെസ് വന്നത്, ഇത് വന്ന് ഇപ്പടി എന്നാ വോട്ടിംഗ് പിന്നെ എപ്പടി തെരിയാതെ അങ്ങനെ പറയുകയാണ്. അപ്പം ഇത്രയാണ് നടക്കുന്നത്. ഇതിന് ശേഷം പിന്നെ ഒന്നും കാണിക്കുന്നില്ല. ലാലേട്ടൻ നാളെ വരാമെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ഡേ. അപ്പോൾ ഇനി അടുത്ത പ്രൊമോ വരട്ടെ, അല്ലെങ്കിൽ നാളത്തെ അപ്ഡേറ്റുകൾ കിട്ടട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. നാളെ എന്താണ് നടന്നതെന്ന് ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.